Hi, welcome back to our new video lecturing. Next character, level of organization. Level of organization. Animal shows different level of organization. This level of organization includes first one, cellular level of organization. Cellular level of organization. See, in cellular level, suppose example, porifera. The first animals are porifera. Normally, porifera an animal the body edutal. See, we know all the animals are multicellular. പോരിഫറ ആനിമൽ ആണെങ്കിൽ അവർ മൾട്ടി സെല്ലുലാർ ആണ്. ദെയർ ബോഡി ഈസ് ഫോംഡ് ബൈ ആൻ അഗ്രിഗേഷൻ ഓഫ് സെൽ. സെല്ല് കൂടി ചേർന്ന് തന്നെയാണ് ബോഡി ഉണ്ടായിരിക്കുന്നത്. സോ ദെയർ ബോഡി ഈസ് ഫോംഡ് ബൈ ആൻ അഗ്രിഗേഷൻ ഓഫ് സെൽ. സെല്ലുകൾ കൂടി ചേർന്ന ബോഡി ഉണ്ടായിരിക്കുന്നത്. സോ ഒരു മൾട്ടി സെല്ലുലാർ ആണ്. ബോഡിയിൽ ഒരു സെല്ലിന്റെ കൂട്ടം കാണാം. ബട്ട് ദെയർ ഈസ് നോ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സെൽ. ഈ സെല്ലുകൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനോ ഇന്റഗ്രേഷനോ ഒന്നുമില്ല. ദെയർ ഈസ് നോ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സെൽ. ഈ സെല്ലുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കോർഡിനേഷനോ ഒന്നുമില്ല. നമുക്കൊന്നും അങ്ങനെയല്ല. നമ്മൾ മൾട്ടി സെല്ലാർ ആണ്. നമുക്ക് മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. അതിൽ സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സെൽ സിഗ്നലിംഗ് നടക്കും. നമുക്ക് അങ്ങനെയല്ല. സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ടിഷ്യൂ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ ടിഷ്യൂസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓർഗൻ ആയിട്ടുണ്ട്. ഓർഗൻസ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഓർഗൻ സിസ്റ്റവും നമ്മളൊരു ഫുൾ ഓർഗാനിസമായി മാറിയിരിക്കുന്നത്. ബട്ട് ഇവിടെ നമ്മളെ പോലെ ഇവർ മൾട്ടി സെല്ലുലാർ ആണ്. ഇവിടെയുള്ള സെല്ലുകൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. ദേർ ഈസ് നോ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സെൽ. ആസ് എ റിസൾട്ട് ഈച്ച് ഇൻഡിവിജ്വൽ സെൽ പെർഫോം ഫങ്ഷൻസ്. ഓരോ ഇൻഡിവിജ്വൽ സെൽ ഓരോ പർട്ടിക്കുലർ ഫങ്ഷൻ ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ഓരോ സെല്ലുകൾ ഓരോ റോൾ പെർഫോം ചെയ്യാണ്. സെല്ലുകൾ കൂടി ഇപ്പൊ നമ്മൾ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസും ടിഷ്യൂസും ഓർഗനും ഓർഗൻ സിസ്റ്റം ആയിട്ടാണ് നമ്മളുടെ ഒരു ഡൈജഷൻ എന്ന ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു സെല്ല് ആ ഫങ്ഷൻ ചെയ്യും. ആ സെല്ലുകൾ മറ്റ് സെല്ലുകളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ ചേർന്നല്ല ഫങ്ഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ബോഡി ഈസ് ഫോംഡ് ബൈ ആൻ അഗ്രിഗേഷൻ ഓഫ് സെൽ, ബട്ട് ദെർ ഈസ് നോ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സെൽ. ആൻഡ് ഹിയർ ഈച്ച് ഇൻഡിവിജ്വൽ സെൽ ക്യാരി ഔട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ്. ഓരോ സെല്ലും ഓരോരോ ഫങ്ഷൻസ് പെർഫോം ചെയ്തേ ഉള്ളൂ. സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ദാറ്റ് ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുകൾ സെല്ലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോറി, സെല്ലുലാർ ലെവലിൽ അപ്പൊ അത്രേ ഉള്ളൂ. മൾട്ടി സെല്ലുലാർ ആണ്. ബട്ട് സെല്ലുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തല്ല ഫങ്ഷൻ ചെയ്യുന്നത്. ഓരോ സെല്ല് ഓരോ റോൾ. ദാറ്റ് ഈസ് സെല്ലുലാർ ലെവൽ. ഒറ്റ അനിമൽ ഗ്രൂപ്പേ ഉള്ളൂ സെല്ലുലാർ ലെവലിൽ വരുന്നത്. പോരിഫെര മാത്രം. ഓൺലി ദീസ് പോരിഫെറൻസ് ആർ ദ ഓർഗാനിസംസ് കമ്മിങ് ആൻഡ് അപ്. ഓൺലി ദീസ് പോരിഫെറൻസ് ആർ ദ അനിമൽ ഷോയിങ് ദി സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ ടിഷ്യൂ ലെവൽ എടുത്താൽ അനിമൽ ലൈക്ക് സീലൻഡ്രൈറ്റ്. സീലൻഡ്രൈറ്റ് അനിമൽ ആണ്. സീലൻഡ്രൈറ്റ് ഹൈഡ്ര ഉൾപ്പെടെയുള്ള സീലൻഡ്രൈറ്റ്സ് വന്നാൽ അവരുടെ ബോഡിയിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലാർ തന്നെ അനിമൽ ആണ്. മൾട്ടി സെല്ലാർ ആണ്. അതിൽ നിന്നൊക്കെ ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് യുണൈറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു. വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് യുണൈറ്റ് ചെയ്ത് മൾട്ടി സെല്ലാർ ആണ്. ഇത്രയും പേരും കൂടെ യുണൈറ്റ് ചെയ്ത് വേറൊരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ. ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. നേരത്തെ ഇവിടെ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ഒരു സെല്ലാണ് ചെയ്തതെങ്കിൽ ഹിയർ എ ഗ്രൂപ്പ് ഓഫ് സെൽ പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ. ഒരു ജോലി തന്നെ ചെയ്യാൻ കുറെ ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പ് ഓഫ് സെൽ യുണൈറ്റ് ചെയ്തിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുക. സോ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽ പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ സച്ച് ഓർഗനൈസേഷൻ കോൾഡ് ആസ് ടിഷ്യൂ. ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്താൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ നമ്മൾ ടിഷ്യൂ എന്ന് പറയും. ഇവിടെ നോക്കിയേ, സെല്ലുകൾ ഇൻഡിവിജ്വൽ ആയിട്ടല്ല, സെല്ലുകൾ ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ടിഷ്യൂസ് ആയി മാറിയിട്ടുണ്ട്.
ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്തു. അപ്പൊ ഓരോരോ പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ ഓരോ ടിഷ്യൂസ് ആണ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുക. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ആനിമൽസ്. സോ ദിസ് ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീൻ ഇൻ എക്സാമ്പിൾസ് സിലൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. ഈ രണ്ട് അനിമൽസ് മാത്രമേ ഉള്ളൂ ടിഷ്യു ലെവലിൽ വരുന്നവർ. സെല്ലുലാർ ലെവൽ വരുന്നവർ പോറിഫറ, ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരുന്ന അനിമൽസ് ഒറ്റ ഗ്രൂപ്പ്, ദേ ആർ സിലൻഡ്രേറ്റ്സ് ആൻഡ് ടീനോഫോർ. ടിഷ്യു ലെവൽ വരുന്നവർ രണ്ട് അനിമൽ ഗ്രൂപ്പ് ആണ്, ദേ ആർ സിലൻഡ്രേറ്റ്സ് ആൻഡ് ടീനോഫോർസ്. ഈ രണ്ട് അനിമൽ ഗ്രൂപ്പ്സ് ആണ് ടിഷ്യു ലെവലിൽ വരുന്നത്. ടിഷ്യു ലെവൽ കഴിഞ്ഞു, തേർഡ് വൺ ഈസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ. അപ്പൊ ഇങ്ങനെയുള്ള അനിമൽ എടുക്കുമ്പോൾ, ലൈക്ക് പ്ലാറ്റി ഹെൽമിന്തസ്, ഇപ്പൊ നമ്മൾ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞ അനിമൽ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓർഗൻ കാണപ്പെടുന്നത്, ഓർഗൻ. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഓർഗൻ കാണുന്നു. മീൻസ് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടിഷ്യൂ ആയിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ചേർന്ന് ഓർഗനായി മാറി. ഇവിടെ ഗ്രൂപ്പ് ഓഫ് സെല്ല് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടിഷ്യൂവും ടിഷ്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓർഗനുമായിട്ടുണ്ട്. അങ്ങനെ ഓരോ ഓർഗനാണ് ഫംഗ്ഷൻ ചെയ്യുന്നെങ്കിൽ അതിനെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സെൽസും ടിഷ്യൂസും യുണൈറ്റ് ചെയ്ത് ഓർഗനായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഓർഗനാണ് ഫംഗ്ഷൻ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദിസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീൻ ഇൻ ഒറ്റ ഗ്രൂപ്പിലേ ഉള്ളൂ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീൻ ഇൻ പ്ലാറ്റി ഹെൽമിന്തസ്. Organ level of organization seen in platyhelminthes. Organ level example on platyhelminthes, they show organ level of organization. Okay, next one. Organ system level of organization. Organ system. Organ system till very bold. What a group of other organ. The next organ. The next organ. ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ഇവിടെ ഇൻവോൾവ് ആവും. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ചേർന്നിട്ടായിരിക്കും ഒരു ഫംഗ്ഷൻ ചെയ്യുക. ലൈക്ക് ഇപ്പൊ നമ്മൾ ഹ്യൂമൻ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഡൈജഷൻ ചെയ്യുന്ന ആരാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ഉള്ള ഒരു ഡക്ട് ഉണ്ട്, അലിമെന്ററി കനാൽ, മൗത്ത്, ബക്കൽ കാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആനസ്, പിന്നെ സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്. ഇത്രയും ഗ്ലാൻഡുകളും ഇത്രയും ഓർഗൻസും അവരുടെ സെക്രീഷനും ഒക്കെ ചേർന്നിട്ടാണ് നമ്മളിൽ ഡൈജഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്. So that is digestive system. അപ്പോൾ നമ്മൾ അതിനെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ അതാണ് ഓർഗൻ സിസ്റ്റം. വരുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ചേർന്ന് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ഡൈജസ്റ്റ് സിസ്റ്റം. സോ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഈസ് പെർഫോംഡ് ബൈ ഗ്രൂപ്പ് ഓഫ് ഓർഗൻ, ദാറ്റ് ഈസ് സിസ്റ്റം. ദ ലെവൽ ഈസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് ദിസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീൻ ഇൻ എക്സാമ്പിൾ ആണ് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് ഓർഗൻ സിസ്റ്റത്തിനും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ നോക്കിഞ്ഞാൽ കുറച്ചും പറഞ്ഞു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എക്സാമ്പിൾ പ്ലാറ്റി ഹെൽമിന്തസ്. ഓർഗൻ സിസ്റ്റം ലെവലിലും പ്ലാറ്റി ഹെൽമിന്തസ് വരുന്നു. അതായത് പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്ന ആ ഗ്രൂപ്പിൽ വരുന്ന ചില ആനിമൽസിൽ ഓർഗൻ മാത്രമായി ഫംഗ്ഷൻ ചെയ്യുന്നവരുണ്ട്, എന്നാൽ ഓർഗൻ സിസ്റ്റം ആയിട്ടും അവരുടെ ബോഡിയിൽ കാണുന്നുണ്ട്. ചില ഫംഗ്ഷൻ ചെയ്യാൻ ഓർഗൻ സിസ്റ്റവും കാണുന്നു. സോ ബോത്ത് ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീൻ ഇൻ പ്ലാറ്റി ഹെൽമിന്തസ്. ഈ പ്ലാറ്റി ഹെൽമിന്തസിന്റെ പ്രത്യേകത ആണ് രണ്ട് ലെവലും ഉണ്ട്. ഓർഗൻ ലെവലിൽ വരുന്ന അനിമൽസും ഉണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലിൽ വരുന്ന അനിമൽസും എവിടെ ഇൻക്ലൂഡഡ് ആണ് പ്ലാറ്റി ഹെൽമിന്തസിൽ. അതർ എക്സാമ്പിൾസ് ആർ അഷ്ഹെൽമിന്തസ്, അനലിഡ്സ്, ആർത്രോപോഡ്സ്, മോളസ്, എക്കൈനോഡെർമേറ്റ, ഹെമികോർഡേറ്റ ആൻഡ് കോർഡേറ്റ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് അനിമൽസിലും എന്ത് തന്നെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന അനിമൽസിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ അതും കഴിഞ്ഞു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവിടെ നമ്മൾ ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു. ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഡിഫറെന്റ് സിസ്റ്റംസ് കാണപ്പെടുന്നുണ്ട്.
അതിൽ വരുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതെല്ലാം ഈ ഓർഗൻ സിസ്റ്റം ലെവലിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്താൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ, കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കാരണം അനിമൽസ് ഫാറ്റി ഹെൽമിൻസ്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയാൻ കാരണം, സപ്പോസ് ഇതാണ് അനിമൽ എങ്കിൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അലിമെന്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ. ഈ അലിമെന്ററി കനാൽ ഇങ്ങനെ ഒരു ബ്ലൈൻഡ് സ്റ്റാക്കാണ്, അതിന് പോസ്റ്റിയർ ഓപ്പണിംഗ് ആയിട്ടുള്ള എനസ് ഇല്ല. സോ ദിസ് ആന്റിയർ ഓപ്പണിംഗ് ഇൻ ദർ ഹെഡ് ആക്ട് ആസ് ബോത്ത് മൗത്ത് ആൻഡ് എനസ്. മൗത്ത് ആയും എനസ് ആയും ആക്ട് ചെയ്യുന്ന ഒറ്റ ഓപ്പണിംഗ് ആണ്. ഫുഡ് കയറുന്നതും വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഓപ്പണിംഗിലൂടെയാണ്. ഒരു സാക്ക് പോലെയുള്ള ബോഡിയാണ് അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം മീൻസ് അലിമെന്ററി കനാൽ കൺസിസ്റ്റിംഗ് ഓൺലി വൺ ഓപ്പണിംഗ്, ദാറ്റ് ഓപ്പണിംഗ് ആക്ട് ആസ് ബോത്ത് മൗത്ത് ആൻഡ് എനസ്. ഫുഡ് എൻട്രി ചെയ്യുന്നതും വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ഓപ്പണിംഗിലൂടെ ആയിരിക്കും, പോസ്റ്റർ ഓപ്പണിംഗ് ആയിട്ടുള്ള എനസ് ഇല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം മീൻസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റിംഗ് അലിമെന്ററി കനാൽ കൺസിസ്റ്റിംഗ് ആന്റീരിയർ മൗത്ത് ആൻഡ് പോസ്റ്റർ എനസ്. മൗത്തും കാണപ്പെടും എനസും കാണപ്പെടും, ഇങ്ങനെ രണ്ട് ഓപ്പണിംഗ്സും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കാണുന്നത് ആ ഷെൽമിൻദസ്, ഫസ്റ്റ് കാണുന്ന ആഷ് എൽമിന്തസിലാണ്. ആഷ് എൽമിന്തസ് മുതൽ കോർഡേറ്റ്സ് വരെയുള്ള എല്ലാ അനിമൽസും അങ്ങനെ തന്നെ. ആഷ് എൽമിന്തസ് മുതൽ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ കോർഡേറ്റ്സും എന്ത് തന്നെ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. സോ ഓർഗൻ സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റും ഇൻകംപ്ലീറ്റും പറയാം. ഓക്കെ, ഇനി നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എടുക്കുമ്പോൾ ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഓർഗൻ സിസ്റ്റത്തിൽ സർക്കുലേറ്ററി സിസ്റ്റം പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഓർഗൻ സിസ്റ്റം. ഏതൊക്കെയാണ് ആ ടു ടൈപ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം നോക്കാം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. സപ്പോസ് നമ്മളിപ്പോ ഞാൻ തേണ്ടേ, ഇതുപോലെ ടിഷ്യു, ഒരു സെല്ലാണ് ടിഷ്യു. ഈ ടിഷ്യൂവിൽ ഓരോ സെല്ലും ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടാണ് പമ്പിങ് ഓർഗൻ. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് കാണുന്നു, മസ്കുലർ പമ്പിങ് ഓർഗൻ. നമ്മുടെയൊക്കെ ബോഡി എടുത്താൽ ഹാർട്ടിൽ നിന്നും അയോർട്ട, അയോർട്ടയിൽ നിന്ന് ആർട്ടറി, ആർട്ടറിൽ നിന്ന് ആർട്ടീരിയോൾ, ആർട്ടീരിയോൾ ബ്രാഞ്ച് ചെയ്ത് ക്യാപ്പിലറീസ് ആയി ഈ ടിഷ്യൂവിന്റെ സർഫസിലൂടെ പാസ് ചെയ്യും. ദാറ്റ് മീൻസ് ടിഷ്യൂസിനിടയിൽ, ഈ സെല്ലുകൾക്കിടയിലുള്ള സ്പേസിലൂടെ ക്യാപ്പിലറി പാസ് ചെയ്യും. സെൽസിനിടയിലുള്ള സ്പേസിലൂടെയാണ് ക്യാപ്പിലറി പാസ് ചെയ്യുന്നത്. ആ ക്യാപ്പിലറിയിൽ നിന്നും വെയിൻസ് ഉണ്ടാവും. ക്യാപ്പിലറിൽ നിന്നും വെനിയോൾ, വെനിയോളിൽ നിന്നും വെയിൻ, വെയിൻ ഇനി വീനക്കാവ് വഴി ഹാർട്ടിലേക്ക് പോകും. അപ്പൊ നമുക്ക് നോക്കിയാൽ നമ്മൾക്കൊക്കെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് കാണപ്പെടുന്നത്, ബ്ലഡ് ഈസ് കൺഫൈൻഡ് ടു ദ ഹാർട്ട് ആൻഡ് ദീസ് ബ്ലഡ് വെസൽസ് ഓൺലി. ബ്ലഡ് കാണുന്നത് ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമായിട്ടാണ്. എപ്പോഴും ബ്ലഡ് ഈസ് ഓൾവേസ് കൺഫൈൻഡ് ടു ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ഓൺലി. ഇങ്ങനെ ക്ലോസ്ഡ് ചാനൽ ആയിട്ടുള്ള ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമേ ബ്ലഡ് കാണുന്നെങ്കിൽ ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർക്കുലേഷൻ. അങ്ങനെയുള്ള സർക്കുലേഷൻ ആണ് ക്ലോസ്ഡ് സർക്കുലേഷൻ. ഇപ്പൊ ഈ സെൽസിലേക്ക് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഓക്സിജൻ വേണമെങ്കിൽ ഇവിടെ നിന്നും ഓക്സിജൻ ബ്ലഡിൽ നിന്നും സെല്ലിലേക്ക് ഡിഫ്യൂസ് ചെയ്യത്തേയുള്ളൂ, അല്ലാതെ ഒരിക്കലും നേരിട്ട് സെല്ലിനകത്തേക്ക് ഒഴുകി പോകല്ല. അപ്പൊ ബ്ലഡ് എപ്പോഴും കാണുന്ന ഇവിടെയാണ് ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമാണ്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർക്കുലേഷൻ. സോ ഇൻ ക്ലോസ്ഡ് സർക്കുലേഷൻ ബ്ലഡ് ഈസ് ഓൾവേസ് കൺഫൈൻഡ് ടു ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ഓൺലി. വൈൽ ഇൻ ഓപ്പൺ സർക്കുലേഷൻ ഹാർട്ട് പ്രസന്റ് ആണ്, ബ്ലഡ് വെസൽസും പ്രസന്റ് ആണ്, ബട്ട് അത് പൂർലി ഡെവലപ്ഡ് ആണ്. എസ്പെഷ്യലി ബ്ലഡ് വെസൽസ് ഒക്കെ പൂർലി ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ടിഷ്യൂസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഓപ്പൺ സർക്കുലേഷൻ ടിഷ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് ഇൻ ബ്ലഡ്. ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഡയറക്റ്റ് ബ്ലഡിൽ ബാത്ത് ചെയ്തായിരിക്കും കാണുക. ദാറ്റ് മീൻസ് ദെയർ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആർ ഇൻ ഡയറക്ട് കോൺടാക്ട് വിത്ത് ബ്ലഡ്. സോ ഇൻ ഓപ്പൺ സർക്കുലേഷൻ ബ്ലഡ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ഓൺലി. ഇവിടെ നോക്കിയാൽ ബ്ലഡ് എപ്പോഴും ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമാണ്. ബട്ട് ഓപ്പണിൽ അങ്ങനെയല്ല, ഈ ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമല്ല ബ്ലഡ്, ബ്ലഡ് ഈ ബോഡി ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരും. അതിന്റെ റിസൾട്ടായി ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ബ്ലഡിൽ ബാത്ത് ചെയ്തായിരിക്കും കാണുക. ദിസ് ഈസ് കോൾഡ് ആസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം.
രണ്ട് ടൈപ്പാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേഷൻ. അതിൽ ക്ലോസ്ഡ് സർക്കുലേഷൻ ഉള്ള അനിമൽസ് ആണ് അനലിഡ്സ് ആൻഡ് കോർഡേറ്റ്സ്. അനലിഡ്സിലും കോർഡേറ്റ്സിലും ക്ലോസ്ഡ് സർക്കുലേഷൻ. ദെൻ ഓപ്പൺ സർക്കുലേഷൻ സീനിൽ ബാക്കി നമ്മൾ പറയുന്ന ഓപ്പൺ സർക്കുലേഷൻ കാണുന്ന ആർത്രോപോഡ് മോളുസ്ക ഹെമി കോർഡേറ്റ കാണുന്ന ബാക്കി നോൺ കോർഡേറ്റ്സിലൊക്കെ എന്താണ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ടൈപ്പാണ്? ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. ഇതാണ് രണ്ട് ടൈപ്പ് സർക്കുലേഷൻ, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് അനിമൽസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്. ഇങ്ങനെയുള്ള ജനറൽ ക്യാരക്ടേഴ്സിന്റെ ബേസിസിലാണ് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ജനറൽ ക്യാരക്ടേഴ്സ് ആണ് ജെംലേസ് പഠിച്ചിരുന്നു, പ്രോട്ടോസ്റ്റോം ഡ്യൂട്ടിറോസ്റ്റോംസ് കണ്ടീഷൻ പഠിച്ചു, ദെൻ സീലോം പഠിച്ചു, സിമെട്രി, സെഗ്മെന്റേഷൻ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദെൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഇറ്റ്സെട്ര. ഇതിന്റെ എല്ലാം ബേസിസിലായിരുന്നു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ബാക്കി ഇനി നമുക്ക് ഫൈലത്തിലേക്കാണ് പഠിക്കുന്നത്, അത് നമ്മൾ ഇനി അടുത്ത സെഷനിൽ പഠിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ, ബൈ.